തരത്തിൽ ഇപ്പോൾ കേരളത്തിൽ കടത്താനുള്ള ഒരു സ്ഥലമാണ്. നമുക്കറിയാം ബാലാ ബിഷപ്പ് നക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഇവിടെ വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടായത്. പക്ഷേ അതിനെ തുടർന്ന് നമ്മളിവിടെ സ്ഥിരം കേൾക്കുന്ന ലവ് ജിഹാദ്, ലാൻഡ് ജിഹാദ്, എന്തിന് ഫുഡിലും ഡ്രസ്സിനും പോലും ഇപ്പോൾ ജിഹാദുകൾ ഉണ്ടെന്ന് ഏറെക്കുറെ നമ്മുടെ കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസികൾ തന്നെ സമ്മതിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ ഒരു ജിഹാദിന്റെ ഒരു കടത്തൽ, അത് കേരളത്തെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഇത് വളരെ വ്യക്തമാണ്. എല്ലാ മേഖലകളിലും ആധിപത്യം സൃഷ്ടിക്കുക എന്നുള്ള ഒരു അജണ്ട ഇവിടുത്തെ പൊളിറ്റിക്കൽ ഇസ്ലാമിനുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. IASകാരുടെ തലങ്ങളിൽ IASകാരായി വരുന്നത് അല്ലെങ്കിൽ IPSകാരായി വരുന്നത് എല്ലാവരും നമ്മുടെ ആളുകളായിരിക്കണം. അതിനുവേണ്ടി അവരെ എങ്ങനെ ആ അധികാര പദവികളിലേക്ക് കയറ്റി വിടാം എന്നുള്ളത് ഒരു പ്ലാനാണ്. അതുപോലെ തന്നെ എൻജിനീയർമാരാവട്ടെ, ഡോക്ടർമാരാകട്ടെ, രാഷ്ട്രീയക്കാരാകട്ടെ, ആരുമാകട്ടെ, സമസ്ത മേഖലകളിലും ആധിപത്യം പുലർത്തി ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ജനതയെ, ഹിന്ദുക്കളെ അടിച്ചമർത്തുക എന്നുള്ള ഒരു അജണ്ട നടപ്പിലാക്കാൻ വളരെ ബുദ്ധിപരമായി ആ വിഭാഗക്കാർ മുന്നേറുമ്പോൾ വിഡ്ഢികളായി ഉറങ്ങുന്ന ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഹിന്ദുവും കോൺഗ്രസ് ഹിന്ദുവും അവൻ്റെ മക്കൾ നാളെ അനുഭവിക്കുന്നത് അവൻ കാണേണ്ടി വരും, യാതൊരു സംശയവും വേണ്ട. അപ്പോൾ അതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ ഏറ്റെടുക്കേണ്ടി വരും. ഇതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഇവിടുത്തെ ക്രിസ്ത്യാനിയും ഹിന്ദുവും ഏറ്റെടുക്കേണ്ടി വരും, അലസമായി ഉറങ്ങുന്ന ഹിന്ദുവും ക്രിസ്ത്യാനിയും. അതുകൊണ്ട് ഒറ്റ പരിഹാരമേ ഉള്ളൂ, ഹിന്ദു ഇസ്ലാം മതത്തിലുള്ള സർവ്വപേരും തീവ്രവാദികളാണ്, വർഗീയവാദികളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇസ്ലാമിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമായ ഖുറാനിൽ പറയുന്നതനുസരിച്ചാൽ ആരും തീവ്രവാദിയും വർഗീയവാദിയുമാകും. കാരണം തങ്ങളുടെ മതത്തിൽ തങ്ങളുടെ പ്രവാചകനിൽ വിശ്വസിക്കാത്തവരൊക്കെ കാഫറുകളാണ് എന്നും കാഫറുകളെ വധിക്കണമെന്നും യാതൊരാശങ്കയും കൂടാതെ ആവർത്തിച്ച് ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ വായിച്ചിട്ടുണ്ട്. CN അഹമ്മദ് മൗലവി എഴുതിയ ഖുറാൻ്റെ വ്യാഖ്യാനം NBS പബ്ലിക്കേഷനാണ്. വലിയ പുസ്തകമാണ്. ഒരു സൈഡിൽ അറബിയും ഒരു സൈഡിൽ മലയാളവുമാണ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം ഇത് എഴുതുന്ന സമയത്ത് തന്നെ ചില മതപണ്ഡിതന്മാർ വിളിച്ച് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചു എന്ന് ആമുഖത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിന് കാരണം അദ്ദേഹം പറയുന്നത് ഇതിനൊരു ട്രാൻസ്ലേഷൻ വന്നാൽ, വിവർത്തനം വന്നാൽ, അറിഞ്ഞുകൂടാത്ത ഭാഷയിൽ ഇതിരുന്നാൽ കുഴപ്പമില്ല, ജനങ്ങളൊക്കെ അറിയും, അതിൽ പറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ എന്താണെന്നറിയും, പരമാർത്ഥം എന്താണെന്നറിയും. അറിഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിനോട് വിരോധമുണ്ടാകും, അവരെ മാറ്റി നിർത്തുന്ന സാഹചര്യമുണ്ടാകും. അതുകൊണ്ട് ഇതിന് ട്രാൻസ്ലേഷൻ ചെയ്യരുത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മാറ്റാൻ അല്ലെങ്കിൽ അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ ഉള്ള ശ്രമം നടത്തിയത് ആ പുസ്തകത്തിൽ ശ്രീ CN അഹമ്മദ് മൗലവി എഴുതിയ ഖുറാൻ, ആ ഖുറാൻ്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനല്ലല്ലോ പറയുന്നത്, അതിൽ പറഞ്ഞിരിക്കുന്നതാണ്. ഈ പറഞ്ഞ ഏക പ്രവാചകനിൽ അത് നബി മാത്രമാണ്, ഏക ഗ്രന്ഥം ഖുറാൻ മാത്രമാണ്. ആ രീതിയിൽ പ്രവാചകനിൽ, ഖുറാനിൽ, മുഹമ്മദിൽ വിശ്വസിക്കാത്ത ഒരൊക്കെ കാഫിറുകളാണെന്നും വിഗ്രഹാരാധകർ കാഫിറുകളാണെന്നും വിഗ്രഹാരാധകരെ കണ്ടാൽ പതിയിരുന്ന് ആക്രമിക്കുക, യുദ്ധം അവരോട് യുദ്ധം ചെയ്യുക, വധിക്കുക, ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്ന ഗ്രന്ഥം അക്ഷരം പ്രതി ഇവിടുത്തെ മസ്ജിദുകളിൽ വായിച്ച് ഇതൊക്കെ അനുഷ്ഠിക്കാൻ പറയുമ്പോൾ എങ്ങനെയാണ് അത് കേട്ട് പഠിക്കുന്ന വളർന്ന മനുഷ്യത്വമുള്ള ഈ ഭാരതത്തിലെ, കാരുണ്യമുള്ള സ്നേഹമുള്ള ഈ ഭാരതത്തിലെ ജനത ഈ ഖുറാനെ എങ്ങനെ അനുസരിക്കും? ഈ ഖുറാനെ അനുസരിച്ചാൽ അവനാകാർ അവിടെ താലിബാനിസമല്ലാതെ മറ്റൊന്നും ഉണ്ടാവുകയില്ല. അങ്ങനെയൊക്കെയാണ് ഈ ISIS ഉണ്ടായത്. അവരുടെ മനസ്സിൽ ഖുറാനെ അനുസരിച്ച് ജീവിച്ചാൽ അവർക്ക് കിട്ടുന്ന സ്വർഗത്തിനെക്കുറിച്ചുള്ളൊരു ഭാവിയുണ്ട്, ഒരു ഭാവനയുണ്ട്. അങ്ങനെ ഭൗതികമായ ലോകത്ത് എന്തൊക്കെയാണോ താൻ സ്വപ്നം കാണാൻ പോലും തനിക്ക് കഴിയാത്തത്, അത്രത്തോളം പരമമായ സൗഖ്യങ്ങൾ ഈ കാഫറുകളെ കൊന്നാൽ കിട്ടും എന്നും ഇസ്ലാം ലോകം നേടിയെടുക്കാൻ വേണ്ടി നീ യുദ്ധത്തിൽ മരിച്ചാൽ നിനക്ക് കിട്ടും എന്നും പഠിപ്പിക്കുമ്പോൾ, ഈ ഖുറാൻ പോലുള്ള മതഗ്രന്ഥങ്ങൾ അത് പഠിപ്പിക്കുമ്പോൾ, അത് പഠിക്കുന്നവൻ എവിടെയാണ് എത്തുന്നത്? ഈ സമൂഹത്തിൻ്റെ അവസ്ഥ എന്തായി തീരുകയാണ്? ഞാൻ ഖുറാനെ ആക്ഷേപിക്കാൻ പറയുകയല്ല, CN അഹമ്മദ് മൗലവി എഴുതിയ അതൊന്ന് വായിച്ചു നോക്കൂ. ഈ എന്താണ് അറബ് അറിഞ്ഞുകൂടാത്ത ആളുകൾ വായിച്ചു നോക്കൂ. അപ്പോൾ ഏതൊരു മതഗ്രന്ഥം, എനിക്ക് ചുരുക്കത്തിൽ പറയാൻ ഇത്രയേ ഉള്ളൂ, ഏതൊരു മതഗ്രന്ഥത്തിലും മനുഷ്യത്വത്തിൻ്റെ വളർച്ചയ്ക്ക് വിഘാതം നിൽക്കുന്ന മതനിയമങ്ങൾ ഉണ്ടാകരുത്. അൾട്ടിമേറ്റായിട്ട് മനുഷ്യത്വമാണ് വളരേണ്ടത്. മനുഷ്യർ തമ്മിലുള്ള സ്നേഹവും സൗഹാർദ്ദവും അവരുടെ ഇടയിൽ കാരുണ്യവും ഒക്കെയാണ് ഉണ്ടാകേണ്ടത്. ഒരു പാരസ്പര്യമാണ് ഉണ്ടാകേണ്ടത്. പ്രകൃതിയെ സ്നേഹിക്കാൻ വിരോധം കൂടാതെ അങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകുവാനുള്ള അന്തരീക്ഷമാണ് ഉണ്ടാകേണ്ടത്. അതിന് വിപരീതമായി
മനുഷ്യത്വത്തിന് വിഘാതം നിൽക്കുന്ന, മനുഷ്യത്വത്തിൻ്റെ വളർച്ചയ്ക്ക് ശ്രേയസ്സിന് തടസ്സം നിൽക്കുന്ന മതനിയമങ്ങൾ ഏത് ഗ്രന്ഥത്തിലുണ്ടെങ്കിലും അതിനെ നമ്മൾ നിരാകരിക്കണം, അതിനെ തള്ളിക്കളയണം. അവിടെ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് പറയുന്നു, എൻ്റെ ഗുരു ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്, ഹിന്ദുമതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ, അത് വേദത്തിലാകട്ടെ പുരാണത്തിലാകട്ടെ ഉപനിഷത്തിലാകട്ടെ ഏത് ഗ്രന്ഥത്തിലുമാകട്ടെ, നമ്മുടെ മനുഷ്യത്വത്തിൻ്റെ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന ഏതെങ്കിലും ഭാഗങ്ങളുണ്ടെങ്കിൽ അത് മാറ്റണമെന്ന് ആവശ്യപ്പെടാനും അത് മാറ്റാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും ഞാൻ തയ്യാറാണ്. പക്ഷേ ഇസ്ലാമത ഗ്രന്ഥമായ വിശുദ്ധ ഗ്രന്ഥമെന്നവർ പറയുന്ന ഖുറാനിൽ മനുഷ്യത്വത്തിന് യോജിക്കാത്ത, സാഹോദര്യത്തിനും സഹവർത്തിത്വത്തിനും സമത്വത്തിനും യോജിക്കാത്ത, മനുഷ്യത്വത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായകമാകാത്ത, ശാന്തിയും സമാധാനവും ഈ ലോകത്ത് നിലനിൽക്കുന്നതിന് സഹായകമാകാത്ത നിയമങ്ങൾ എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ, ഹദീസുകളെന്നുള്ള പേരിലായാലും ശരി എന്ത് പേരിലായാലും ശരി എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ അത് എടുത്തു മാറ്റാൻ നിങ്ങൾ തയ്യാറുണ്ടോ? അത് എടുത്തു മാറ്റണമെന്ന് ആവശ്യപ്പെടുന്ന എത്രയോ മുസ്ലിം സഹോദരന്മാരും സഹോദരിമാരും, അവരുടെയൊക്കെ വീഡിയോ ഇന്ന് സോഷ്യൽ മീഡിയയിലുണ്ട്, പേര് ഞാൻ എടുത്തു പറയുന്നില്ല, ലക്ഷക്കണക്കിന് പ്രേക്ഷകർ അതിനുണ്ട്, ആരും മറുപടി കൊടുക്കുന്നില്ല, സംവാദത്തിനാരും പോകുന്നില്ല, എന്തുകൊണ്ട്? അപ്പോൾ മനുഷ്യർ എന്നുള്ള നിലയിൽ ഈ ഭാരതത്തിലെന്നല്ല ലോകത്തിലുള്ള ഒരു ഇസ്ലാമിനെയും എതിർക്കാൻ ഉള്ള ഒരു സംസ്കാരം ഞാൻ എനിക്കില്ല. അവരെ സ്നേഹിക്കുവാൻ ഉള്ള പാരമ്പര്യമാണ് നമുക്ക് പകർന്നു കിട്ടിയിട്ടുള്ളത്. ഒരു ഹിന്ദുവും ഒരു മതത്തിൽപ്പെടുന്നവരെയും വാസ്തവത്തിൽ ഇന്നുവരെയും തള്ളിക്കളഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഭാരതത്തിൽ ഇന്നും മുസ്ലിം ഇത്രയധികം ഭൂരിപക്ഷമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് വെറും 4% ഉണ്ടായിരുന്ന ഹിന്ദു ഭാരതത്തിൽ ഇന്ന് 18% മുകളിലേക്ക്, മുസ്ലിം ഇന്ന് 18% മുകളിലേക്ക് വന്നത്. അതില്ലാത്തത് കൊണ്ടാണ് 28% ഹിന്ദുക്കളുണ്ടായിരുന്ന പാകിസ്ഥാനിൽ ഇന്ന് ഹിന്ദുക്കൾ 1% കുറഞ്ഞത്. ഇത് ഹിന്ദുക്കൾ വർഗീയവാദികളായതുകൊണ്ടാണോ അതോ ഇസ്ലാം വർഗീയവാദിയായതുകൊണ്ടാണോ? ഇത് ഹിന്ദുവിൻ്റെ പാരമ്പര്യത്തിൻ്റെ കുഴപ്പമാണോ അത് മറ്റു മതങ്ങളുടെ പാരമ്പര്യത്തിൻ്റെ കുഴപ്പമാണോ? ഏതെങ്കിലും ഒരു ലോകരാജ്യ ചരിത്രം പരിശോധിച്ചാൽ ഏതെങ്കിലും ഒരു രാജ്യത്തിൽ കടന്നാക്രമിച്ച് അവൻ്റെ വസ്തുവകകൾ കൊള്ളയടിച്ച് അവൻ്റെ സാംസ്കാരിക കേന്ദ്രങ്ങൾ തച്ചുടച്ച ഒരു ചരിത്രം ഹിന്ദുവിനെ സംബന്ധിച്ച് കാണിച്ചു തരാൻ കഴിയുമോ? ആർക്ക് കാണിച്ചു തരാൻ കഴിയും? വെല്ലുവിളിക്കുകയാണ്. പക്ഷേ ഹിന്ദുവിൻ്റെ ഈ ശാന്തിയും സമാധാനവും ലോകമൊരു കുടുംബമെന്നൊക്കെ പറഞ്ഞ ഈ മണ്ണിലേക്ക് കടന്നു വന്ന് സൗഹൃദം നടിച്ച് പരസ്പരം തമ്മിലടിപ്പിക്കുവാൻ പ്രേരിപ്പിച്ച് നമ്മൾ യുദ്ധം ചെയ്ത് നമ്മുടെ ഈ മണ്ണിനെ സ്വന്തമാക്കി, നമ്മുടെ സാംസ്കാരിക കേന്ദ്രങ്ങളെ തച്ചുടച്ചു, നമ്മുടെ വിഗ്രഹങ്ങളെ തകർത്തെറിഞ്ഞു, നമ്മുടെ ഗ്രന്ഥപ്പുരകളെ ചുട്ടി എരിച്ചു, ഇവിടെ മതപരിവർത്തനം ചെയ്ത് മറ്റു മതസ്ഥർ നമ്മുടെ സംസ്കാരത്തെ കീഴടക്കി, ഇത് ആരുടെ കുഴപ്പം? അങ്ങനെ ചരിത്രത്തിലേക്ക് നമ്മൾ കടന്നു പോകാതിരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് ഇനിയെങ്കിലും ഇതിൽ നിന്നെല്ലാം ഒരു പാഠം പഠിച്ചിട്ട് വിദ്യാഭ്യാസ സമ്പന്നരായ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറഞ്ഞ് കേരളത്തെ ചിന്തിച്ച് അഭിമാനിക്കുന്ന ഇവിടുത്തെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും കക്ഷി രാഷ്ട്രീയ ഭേദമോ ജാതി മതഭേദമോ ഇല്ലാതെ നമ്മൾ ഒരുമിച്ച് ശാന്തിക്ക് വേണ്ടി പ്രവർത്തിക്കണം. അതിനുവേണ്ടി മാത്രമാണ് നന്മ തിന്മകളുടെ ഒരു ചെറിയ അംശങ്ങൾ ഇവിടെ സൂചിപ്പിച്ച് ഞാൻ പോയത്. അത് നമ്മുടെ ലക്ഷ്യമായിരിക്കണം. അതിനിവിടെ ചെയ്യേണ്ടത് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നൊരു വിഭാഗത്തെ മാറ്റി നിർത്തിക്കൊണ്ട് അവർക്കെതിരെ സമാധാനം ആഗ്രഹിക്കുന്ന ഇവിടുത്തെ ഇസ്ലാമും ശാന്തിയും സമാധാനവും ആഗ്രഹിക്കുന്ന ഇവിടുത്തെ ക്രിസ്ത്യാനിയും ഇവിടുത്തെ ഹിന്ദുവും ഒന്നിക്കണം. ഇവിടുത്തെ മതാധ്യക്ഷന്മാർ, മതമേലധ്യക്ഷന്മാർ, ക്രൈസ്തവ സഭ അധ്യക്ഷന്മാർ, അവരും ഹിന്ദു മത സന്യാസിമാരും സമൂഹവും സംഘടനകളും ജാതി മറന്നൊരുമിക്കണം. കാരണം ഇല്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് ഇന്നോ നാളെയോ ആയിരിക്കില്ല, നിങ്ങളുടെ മക്കളും മക്കളുടെ മക്കളുമായാണ് അതനുഭവിക്കാൻ പോകുന്നത്. സന്യാസിക്കൊരു ചുക്കും നഷ്ടപ്പെടാനില്ല. സത്യം വിളിച്ചു പറയേണ്ട ബാധ്യത സന്യാസിക്കുള്ളതുകൊണ്ട് സന്യാസി പറയുകയാണ്, സന്യാസി പറഞ്ഞിട്ടുമുണ്ട്. സ്വാമി വിവേകാനന്ദൻ ചെയ്തതാണ്, ശ്രീ നാരായണ ഗുരു ചെയ്തതാണ്, ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി ചെയ്തതും അത് തന്നെയാണ്. മനുഷ്യനെ വെറുക്കാനല്ല, സ്നേഹിക്കാനും സാഹോദര്യത്തോടും സഹവർത്തിത്വത്തോടും കൂടി മുന്നോട്ട് പോകുവാനും ആണ് പഠിപ്പിച്ചത്. അതുകൊണ്ട് കേവലം സ്വാർത്ഥമായ വികാര വിചാരങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരുമിക്കും. ഏത് സഭയോ ആകട്ടെ, ഏത് മതമേലധ്യക്ഷനോ ആകട്ടെ, ഏത് മഠത്തിൻ്റെ അധിപതിയോ സന്യാസിയോ ആകട്ടെ, നമുക്ക് മതവ്യത്യാസം കൂടാതെ ഒരുമിക്കുവാൻ ഇവിടുത്തെ ക്രൈസ്തവ സഭകളും ഇവിടുത്തെ ഹിന്ദു മത സന്യാസിമാരും സംഘടനാ നേതാക്കളും അതുപോലെ സമാധാനം ആഗ്രഹിക്കുന്ന ഇസ്ലാമും ഒരുമിച്ച് വരും. നമുക്ക് ഒരുമിച്ചിരിക്കാം. ഒരു ടേബിളിന് ചുറ്റുമിരുന്ന്, ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് നമുക്ക് ചർച്ച ചെയ്യാം. നമ്മുടെ പൊതുശത്രു ആരെയെന്ന് തിരിച്ചറിയൂ.
എല്ലായിടത്തും ഇതുണ്ട്. കൊറോണ വന്നപ്പോൾ എന്താ, കൊറോണയെ നേരിടാൻ നമുക്ക് മതം തടസ്സമായില്ല, ജാതി തടസ്സമായില്ല, കോവിഡിനെ നേരിടാൻ നമുക്ക് മറ്റൊന്നും തന്നെ തടസ്സമായില്ല, പ്രദേശങ്ങൾ തടസ്സമായില്ല, മസ്ജിദെന്നോ അതുപോലെ തന്നെ പള്ളിയെന്നോ ക്ഷേത്രമെന്നോ ഇല്ല. എല്ലാവരുടെയും വായ മൂടിക്കെട്ടുവാൻ ഒരു കോവിഡിന് കഴിഞ്ഞു എങ്കിൽ ചൈനയുടെ ഏതോ ഒരു മൂലയിൽ നിന്ന് കണ്ണിന് കാണാൻ പറ്റാത്ത ആ ഒരു കോവിഡിന് കഴിഞ്ഞു എങ്കിൽ വാസ്തവത്തിൽ ഇന്ന് ഈ ലോകത്തെ ഏറ്റവും ഇത് ചെറുതാണ് നിസാരമാണെന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയുമ്പോൾ ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ ഇത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ തള്ളിക്കളയുമ്പോൾ നാളെ അനുഭവിക്കാനിരിക്കുന്നത് ഈ ലോകത്തെ മുഴുവൻ പിടിച്ചു കുലുക്കിയ പിടിച്ചു നിർത്തിയ ആ ഒരു കൊറോണ പ്രതിഭാസമുണ്ടല്ലോ, കോവിഡ് പ്രതിഭാസം, അതിനേക്കാൾ വളരെ ഭീകരമായ മനുഷ്യരില്ലാത്ത മനുഷ്യരുടെ ശവപ്പറമ്പായി ഈ ലോകം മാറുന്ന ഒരവസ്ഥയിലേക്കിത് നീങ്ങും എന്നുള്ളത് അത് ഉണ്ടാകാതിരിക്കുവാൻ ഉള്ള ഒരഭിപ്രായം മാത്രമായിട്ടാണ് ഞാനിത് സൂചിപ്പിക്കുന്നത്. എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീ വിജയോഭൂതിർ ധ്രുവ നീതിർ മതിർ മമ. ഈ ഭാരതത്തിൽ എന്ത് സംഭവിക്കണം, എങ്ങനെ സംഭവിക്കണമെന്ന് തീരുമാനിക്കാൻ ഇവിടുത്തെ ഒരുപക്ഷേ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർക്കോ അതുപോലെ തന്നെ ഇവിടുത്തെ പ്രധാനമന്ത്രിക്കോ പ്രസിഡൻറ്റിനോ കഴിയുന്നതിനേക്കാൾ അപ്പുറം മഞ്ഞുമലകൾക്കുള്ളിൽ വെറും പച്ചിലയും പച്ചവെള്ളവും ഭക്ഷിച്ചുകൊണ്ട് ആ ഗുഹാന്തരങ്ങളിൽ തപസ് ചെയ്യുന്ന ആചാര്യന്മാർക്ക് കഴിയും എന്നുള്ള പരമമായ ഒരു സത്യം ഇവിടുത്തെ ജനത മറക്കരുത്. അവർ ആരെയും ആക്ഷേപിച്ചവരല്ല. അതുകൊണ്ട് അവരുടെ ഇച്ഛാശക്തി, അവരുടെ സങ്കല്പശക്തി, അവരുടെ തപശക്തി നമുക്ക് ഒരുമിക്കുന്നതിന് കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ ഈ അവസരത്തിൽ ചെയ്യുന്നത്. ശരിക്കും ഒരു വിഭാഗം ഇതിനെ പാടെ അവഗണിക്കുമ്പോൾ ഈ യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കുന്നതിലൂടെ നമുക്ക് എന്ത് തരത്തിലുള്ള നേട്ടമാണ്? ഈ പറഞ്ഞതുപോലെ ഒരു എല്ലാവരെയും ഒരുമിപ്പിക്കുന്ന ഒരു നിയമം കൂടി. ഇത് ഒറ്റ ഉത്തരത്തിൽ എനിക്ക് പറയാൻ കഴിയും. യൂണിഫോം ക്രിമിനൽ കോഡ് വേണ്ട എന്ന് ആരെങ്കിലും പറയുമോ? യൂണിഫോം ക്രിമിനൽ കോഡാണ് ഇന്ന് ഭാരതത്തിൽ നിലനിൽക്കുന്നത്. ക്രിസ്ത്യാനി കുറ്റം ചെയ്താലും ഹിന്ദു കുറ്റം ചെയ്താലും അല്ലെങ്കിൽ മുസ്ലിമാൻ കുറ്റം ചെയ്താലും ആര് തെറ്റ് ചെയ്താലും ഒരേ ശിക്ഷയാണ്. അതിന് മതനിയമങ്ങൾ ബാധകമല്ല. ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന ശിക്ഷയാണ് എനിക്ക് തരേണ്ടത് എന്നവർ പറഞ്ഞാൽ എത്ര കാഠിന്യമുള്ളതാകും അത് എന്ന് നിങ്ങൾക്കറിയുമോ? അതെന്താ തയ്യാറുണ്ടോ മുസ്ലിം? ഇവിടുത്തെ കോമൺ സിവിൽ കോഡിനെ എതിർക്കുന്ന ഇസ്ലാം, മതത്തിൻ്റെ നിയമങ്ങളാണ് നടപ്പാക്കേണ്ടതെന്ന് ആവശ്യപ്പെടുന്ന ഇസ്ലാം ക്രിമിനൽ കോഡ് നടപ്പാക്കുവാൻ ആവശ്യപ്പെടുമോ? ഖുറാൻ്റെ ക്രിമിനൽ കോഡ് അവിടെ എന്താണ്, ഒരു കോമൺ ക്രിമിനൽ കോഡ് ഈ ഭരണഘടനയിലുണ്ട്, നമ്മുടെ ഭാരതത്തിലുണ്ട്, അതാണ് നടപ്പാക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് സിവിൽ കോഡ് നടപ്പാക്കിക്കൂടാ? ഭാരതത്തെ സംബന്ധിച്ച് ഹിന്ദുവാണ് ഭൂരിപക്ഷം ഇവിടെ ഉള്ളത്, അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മുസ്ലിമിനോ ഇവിടുത്തെ ക്രിസ്ത്യാനിക്കോ യാതൊരു ഭീഷണിയുമില്ല. ഇവിടുത്തെ മുസ്ലിം കടന്നു വന്നപ്പോൾ, വെളിയിൽ നിന്ന് കടന്നു വന്നപ്പോൾക്ക് പള്ളി വയ്ക്കാൻ ഇടം കൊടുത്തതും ആരാധനാ സ്വാതന്ത്ര്യം കൊടുത്തതും സ്വന്തം മക്കളെപ്പോലും വിവാഹം ചെയ്തു കൊടുത്തതുമായ ഹിന്ദുവിൻ്റെ പാരമ്പര്യമാണ് ഇവിടെ ഉള്ളത്. ഒരു പള്ളിയും ഹിന്ദു പൊളിച്ചിട്ടില്ല, പക്ഷേ എത്ര ക്ഷേത്രം തകർത്തു, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കോമൺ സിവിൽ കോഡ് ഇവിടെ വരുന്നത് ഇവിടുത്തെ പൗരന്മാരെ വേർതിരിച്ച് കാണാതിരിക്കാനാണ്. അതുകൊണ്ട് തന്നെയാണ് തട്ടം തലയിലിട്ട് വരുന്നതും അല്ലെങ്കിൽ മുഖം മൂടിക്കൊണ്ട് എന്താ ഹിജാബ് ധരിച്ച് വരരുത് എന്ന് കർണാടകത്തിലെ ഹൈക്കോടതി പറഞ്ഞതിൻ്റെയും ഒക്കെ താല്പര്യം അതാണ്. ഇവിടെ ഞാൻ ഇന്നലെ ഒരു വീഡിയോ കാണാനിടയായി. അത് നമ്മുടെ ജസ്റ്റിസായിരുന്ന കമാൽ പാഷ, ശ്രീമാൻ കമാൽ പാഷയുടെ വീഡിയോ ആയിരുന്നു അത്. ഏതോ ഒരു ചാനലിൽ കയറി വന്നിട്ട് അത് ഷൂട്ട് ചെയ്തതാണ്. അദ്ദേഹം പറയും വളരെ സമർത്ഥമായി, അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധിയൊക്കെ അങ്ങേയറ്റം മാനിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി, അതായത് കുട്ടി സ്റ്റേജിൽ വന്ന് ആ മാർക്ക് കൂടുതൽ വാങ്ങി കിട്ടിയ കുട്ടി, ആ കുട്ടിയെ സ്റ്റേജിലേക്ക് വിളിച്ചപ്പോൾ ഇവിടുത്തെ ഒരു മതത്തിൻ്റെ മുതിർന്ന നേതാവ്, ഇസ്ലാമിൻ്റെ മുതിർന്ന ഒരു സമുദായ നേതാവ് അതിൽ നിന്ന് തടസ്സപ്പെടുത്തി. കാരണം ആ കുട്ടി പ്രായപൂർത്തിയായ കുട്ടിയാണ്, അല്ലെങ്കിൽ പെൺകുട്ടി മുസ്ലിം കുട്ടിയാണ്. അപ്പോൾ മുസ്ലിം കുട്ടി സ്റ്റേജിൽ വന്ന് അങ്ങനെ മുഖം കാണിക്കാൻ പാടില്ല. അപ്പോൾ ആ രീതിയിൽ കുട്ടിയെ തടസ്സപ്പെടുത്തിയത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ശ്രീമാൻ കപാൽ പാഷ ആ വീഡിയോയിൽ അവതരിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ. പക്ഷേ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുന്നു, ഇതിനെയൊക്കെ എതിർക്കുന്നത് ആരാണ്? ഇങ്ങനെ പറഞ്ഞതും പ്രഖ്യാപിച്ചതും തെറ്റാണ്, അതങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിൽ ഇങ്ങനെ സ്ത്രീകൾക്ക് സമത്വം സൃഷ്ടിക്കാത്ത ഒരു മതത്തിൻ്റെ നിലപാടുകൾ നിലനിൽക്കുന്നതിനെ അദ്ദേഹം പ്രതിഷേധിക്കുന്നുണ്ട്. അതേസമയം അദ്ദേഹം അതിനോട് കൂട്ടിച്ചേർത്ത് പറയുന്ന കാര്യങ്ങളാണ് എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത്.
അദ്ദേഹം കൂട്ടിച്ചേർത്ത് പറയുന്നത് എന്താ, ഇങ്ങനെ കുട്ടി സ്റ്റേജിൽ കയറി കുട്ടിക്ക് പ്രൈസ് വാങ്ങാൻ അല്ലെങ്കിൽ സമ്മാനം വാങ്ങുന്നതിന് തടസ്സം നിന്ന സമയത്ത് അതിനെ ഇഷ്യൂ ആക്കിയത് ആരാണ്? ഇഷ്യൂ ആക്കാൻ കളമൊരുക്കി കൊടുത്തത് ഇസ്ലാം തന്നെയാണ്. പക്ഷേ ഇഷ്യൂ ആക്കിയത് ആരാണ് എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ആ കൂട്ടരാണ് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാത്തത്, കയറ്റുന്നതിന് എതിർ നിൽക്കുന്നവരാണ്. മനസ്സിലായില്ലേ? ശബരിമലയിൽ സ്ത്രീകൾക്ക് ആ കൂട്ടർ തന്നെയാണ് ഹിജാബ് ധരിക്കുന്നതിന് എതിർ നിന്നത്. പക്ഷേ ഇത് അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഹിജാബ് ധരിക്കുന്നതിന് എതിർ നിന്നത് ആ കൂട്ടർ തന്നെയാണ്. അദ്ദേഹം ചൂണ്ടുന്നത് ആർ എസ് എസിനെയാണോ ബി ജെ പി ആണോ ഏത് ഹിന്ദുവിനെയാണെന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ ഹിജാബ് ധരിക്കുന്നതിന് ധരിച്ചുകൊണ്ട് സ്കൂളിൽ വരരുത് എന്ന് ഇവിടുത്തെ ഹിന്ദു അല്ല ഇനി ആര് പറഞ്ഞിട്ടുണ്ടെങ്കിലും കോടതി പറഞ്ഞതെന്താണ്? ഇവിടുത്തെ കോടതിയിൽ ജഡ്ജായിരുന്ന ഒരാൾ ഒരു കോടതിയിൽ ഉണ്ടായ വിധിക്കെതിരെയുള്ള പരാമർശം കൂടിയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. എന്താ അവിടുത്തെ ജഡ്ജിന് വിവരമില്ലേ? അവിടുത്തെ ജഡ്ജിന് എന്താ ഇതിൻ്റെ ന്യായവും നീതിയും നിർണയിക്കുവാനും നിർവഹിക്കുവാനും അവകാശമില്ലേ? അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് പറഞ്ഞത്? ഒരു സ്കൂളിൽ അവിടെ യൂണിഫോം എന്ന് പറയുന്ന ഒരു സംവിധാനം നിലനിൽക്കുമ്പോൾ ആ സ്കൂളിൽ യൂണിഫോം ധരിച്ചു കൊള്ളാം എന്ന് അവിടുത്തെ യൂണിഫോം ധരിച്ചു കൊള്ളാം എന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്ത് അഡ്മിഷൻ വാങ്ങിച്ച് വരുന്ന കുട്ടി അതിൻ്റെ മതത്തിൻ്റെ സമ്മർദ്ദം കൊണ്ടും സ്വാധീനം കൊണ്ടും ഹിജാബ് ധരിച്ചുകൊണ്ട് ഒരു ദിവസം പ്രത്യക്ഷപ്പെടുകയാണ് സ്കൂളിൽ. ഇത് എവിടുത്തെ ന്യായമാണ്? എവിടുത്തെ നീതിയാണ്? ഏത് രാജ്യത്തിത് നടക്കും? അവിടെ എന്താണ് വേറെന്ന്? കുട്ടികളുടെ ഇടയിൽ ഞങ്ങൾ വേറെയാണ് നിങ്ങൾ വേറെയാണ് എന്നുള്ള ചിന്ത, ഒരു സെപ്പറേറ്റിസം, അത് വളർത്തിയെടുക്കുന്നത് നല്ലതല്ല എന്നുള്ള ഒരു ചിന്ത കൊണ്ടാണ് ഇവിടെ ഏത് ഹിന്ദു അതിനെ എതിർത്താലും ആ എതിർപ്പിൻ്റെ കാരണം. പിന്നെ ശബരിമല, ശബരിമലയിൽ സ്ത്രീകളെ ആരും വിരോധിച്ചിട്ടില്ല. സ്ത്രീകൾക്ക് കയറാം, പ്രായപൂർത്തിയായ സ്ത്രീക്കും കയറാം, പക്ഷേ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ഇവർക്ക് പ്രായപരിധിക്കുള്ളിലും നിയന്ത്രണമില്ല, ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മതി. ഏത്? അവർക്ക് മെൻസസ് ഇല്ല എന്നുള്ളത്. ഇനിയിപ്പോൾ ഗർഭപാത്രം മാറ്റി, ഓപ്പറേഷൻ ചെയ്ത് മാറ്റി, ആ സർട്ടിഫിക്കറ്റ് കോടതിയിൽ നിന്ന് അല്ലെങ്കിൽ ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ അവർക്ക് പോകാം. അപ്പോൾ അവിടുത്തെ ഏക പ്രശ്നം മെൻസസ് എന്നുള്ളതാണ്. അതിനെ പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം നമ്മൾ പറയേണ്ടി വരും, അതൊരു വലിയൊരു ശാസ്ത്രം കൂടിയാണ്. അപ്പോൾ അതിനെ വർജിക്കുക എന്നുള്ളത് ഭാരതത്തിലെ ഹൈന്ദവ ധർമ്മത്തിൽ വരുന്ന ഒരു 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 ആചാരമാണ്. അത് വെറും ആചാരമല്ല, അതൊരു ശാസ്ത്ര സത്യം കൂടിയാണ്. കാരണം ഇത് ചോദിക്കട്ടെ, വിസർജ്യ വസ്തുക്കളെ തള്ളിക്കളയുക എന്നുള്ളതും അതിനെ നമ്മൾ ഉപേക്ഷിക്കുക എന്നുള്ളതും അതിനൊക്കെ ഓരോ സ്ഥാനം കൽപ്പിച്ച് മാറ്റി നിർത്തുക എന്നുള്ളതും നമ്മുടെ സംസ്കാരത്തിൽപ്പെടുന്നതല്ലേ? തുപ്പുന്നത്, നമ്മൾ വീട്ടിലെവിടെയാണ് തുപ്പുന്നത്? അതിന് ചില സ്ഥാനങ്ങളില്ലേ? വീട്ടിലെവിടെയും നമ്മൾ തുപ്പുമോ? ഇല്ലല്ലോ. ആഹാരത്തിൽ തുപ്പുന്ന ചില സമ്പ്രദായങ്ങളൊക്കെ അടുത്ത സമയത്ത് കാണുന്നുണ്ട്. അതിരിക്കട്ടെ, മൂത്രമൊഴിക്കുന്നതിന് പ്രത്യേക സംവിധാനമില്ലേ? മലമൂത്രം വിസർജ്യം ചെയ്യുന്നതിന് അല്ലെങ്കിൽ വാഷ്റൂം ടോയ്ലറ്റ് എന്നൊക്കെ പറയുന്ന പ്രത്യേക സംവിധാനങ്ങൾ വീടിൻ്റെ പ്രത്യേകമായ സ്ഥാനത്താണുള്ളത്. ഇതൊന്നും പൂജാമുറിയിൽ നിർവഹിക്കാറില്ല ഈ കർമ്മങ്ങൾ. ഇതൊന്നും തന്നെ എന്താ ഡൈനിങ് ടേബിള് അടുക്കളയിൽ നിർവഹിക്കാറില്ല. ഓരോന്നിനും ഓരോ സ്ഥാനങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ സ്ഥാനത്തിരിക്കുമ്പോൾ അതൊക്കെ നമുക്ക് ബഹുമാന്യമാണ്, അതൊക്കെ നല്ലതാണ്. തുപ്പൽ വായിലിരുന്നാൽ ഒരു കുഴപ്പമില്ല, മലം വയറ്റിൽ കിടന്നാൽ നമുക്ക് ദുർഗന്ധമില്ല, പ്രശ്നമില്ല. പക്ഷേ അത് പുറത്തു വരുമ്പോഴാണ് അത് നിഷിദ്ധമാകുന്നത്, അതിന് പ്രത്യേക ഒരു സ്ഥാനം നമ്മൾ കൽപ്പിക്കുന്നത്. ഇതിൻ്റെ പേരല്ലേ സംസ്കാരം? വീടിൻ്റെ ഉമ്മറത്ത് വന്ന് മലമൂത്ര വിസർജനം ചെയ്യുന്ന സംസ്കാരമാണോ? പൂജാമുറിയിൽ മലമൂത്ര വിസർജനം ചെയ്യുന്ന സംസ്കാരമാണോ? കാരണം മലത്തിനും മൂത്രത്തിനും കൊടുത്തിരിക്കുന്ന ഒരു സ്ഥാനമുണ്ട്. ചില വസ്തുക്കൾ ശരീരത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ അതിന് ദുർഗന്ധമുണ്ടാകുന്നു ഇല്ലേ? അതിന് ദോഷമായ ഫലമുണ്ടാകുന്നു. ഉള്ളിലിരിക്കുമ്പോഴല്ല ആ പ്രശ്നം. അതുകൊണ്ട് അത് സംസ്കാരത്തിൻ്റെ ഭാഗമാണ്, ഓരോ മനുഷ്യൻ്റെയും സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അത് നമ്മുടെ എന്താ പഴയ കാലഘട്ടങ്ങളിൽ ആദിവാസികളുടെ ഇടയിൽ പോലും അവർ പാലിച്ചിരുന്ന കാര്യമാണ്. അതിനെ എതിർക്കാൻ നമുക്കെങ്ങനെ കഴിയും? സ്ഥാനത്തു നിൽക്കും പത്മത്തിൻ അർക്കപാശികൾ ബാന്ധവർ, സ്ഥാനത്തു നിന്ന് വേർപെട്ടാൽ അവ ശത്രുക്കളായി വന്നിടും. നോക്കൂ, സ്ഥാനത്തു നിൽക്കും പത്മത്തിന്, കുളത്തിൽ ചെളിയിൽ വെള്ളത്തിൽ താമര നിൽക്കുമ്പോൾ സൂര്യൻ ഉദിക്കുമ്പോൾ അത് വിരിയും, താമര വിടരും, താമരമൊട്ട് വിടരും. അപ്പോൾ സൂര്യൻ്റെ രശ്മിയാണ് അതിന് ബന്ധുവായി വന്നത്. സ്ഥാനത്തു നിൽക്കും പത്മത്തിന് അർക്കപാശികൾ ബാന്ധവർ, അർക്കൻ്റെ രശ്മികൾ, സൂര്യൻ്റെ രശ്മികൾ സ്ഥാനത്തു നിൽക്കുന്ന താമരയ്ക്ക്, കുളത്തിൽ ചെളിയിൽ നിൽക്കുന്ന താമരയ്ക്ക് ബന്ധുവാണ്. സ്ഥാനത്തു നിന്ന് വേർപെട്ടാൽ അത് ശത്രുക്കളായി വന്നിടും. അവിടെ നിന്ന് പറിച്ച് കരയിലോട്ട് വെച്ചാലോ ഇതേ സൂര്യരശ്മി കൊണ്ട് അത് കരിയും. അപ്പം സ്ഥാനത്ത് നിൽക്കുമ്പോഴാണ് അതിന് അതിൻ്റേതായ മഹിമയുണ്ടാകുന്നത്.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തുപ്പര് വായിലിരുന്നോട്ടെ, സലൈവ നല്ലത് തന്നെയാണ്, ദഹനത്തിന് നല്ലതാണ്, അല്ലെ, മല ഉള്ളിലിരുന്നോട്ടെ, മലമില്ലാതെ കംപ്ലീറ്റ് വെളിയിൽ പോയാൽ നിവർന്ന് നിൽക്കാൻ പോലും കഴിയില്ല, അതുകൊണ്ട് മലമുറപ്പുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് അതുകൊണ്ടാണ് നാടൻ ഭാഷയിൽ. അപ്പോൾ അതും ആവശ്യമാണ്, അത് ഇരിക്കേണ്ടിടത്ത് ഇരിക്കണം. അതുപോലെ വിസർജ്യ വസ്തുവാണ് മെൻസസ്, രക്തം എന്ന് പറയുന്നത്. അത് പുറത്തു വന്നാൽ ദുർഗന്ധമാണ്, അതിൽ നിന്നുണ്ടാകുന്ന രശ്മികൾ നമുക്ക് പോസിറ്റീവ് അല്ല നെഗറ്റീവാണ്, ശുദ്ധമായ യാതൊരു അന്തരീക്ഷത്തിലും അതിൻ്റെ സാന്നിധ്യം പാടില്ല. ഈ രീതിയിലുള്ളൊരു സംസ്കാരം ഹിന്ദുവിനുള്ളത് അംഗീകരിച്ചു കൊടുക്കാൻ ഒരു കോടതിയുടെയും അനുവാദം നമുക്ക് ആവശ്യമില്ല, ഒരു ഭരണകൂടത്തിൻ്റെയും നിയമം നമുക്ക് ആവശ്യമില്ല, യാതൊരു തരത്തിലൊരു സൗജന്യം നമുക്ക് ആവശ്യമില്ല. കാരണം അരുത എന്ന് പറയുന്ന ഒരു ചെടി ശാസ്ത്രീയമായി തെളിയിച്ചതാണ്. ഇത് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിക്കേ, അരുത എന്ന് പറയുന്നൊരു ചെടിയുണ്ട്. ഈ മെൻസസിൻ്റെ സമയത്ത് ഏതെങ്കിലും ഒരു സ്ത്രീ പോയി ആ ചെടിയിലൊന്ന് തൊട്ടാൽ മതി, 3 ദിവസത്തിനുള്ളിൽ വിവരം അറിയാം, ആ ചെടി പട്ടുപോയിരിക്കും, കരിഞ്ഞു പോയിരിക്കും. ഇതറിഞ്ഞിരുന്നവരാണ് നമ്മുടെ അമ്മമാർ, നമ്മുടെ ആചാര്യന്മാർ, നമ്മുടെ കാരണവന്മാർ. മെൻസസ് ആയാൽ 3 ദിവസം, 6 ദിവസം, 9 ദിവസം സ്ത്രീ മാറി നിൽക്കും. ശുദ്ധിയാകുന്നതിന് ഓരോ സ്ത്രീക്കും ഓരോ വ്യക്തിക്കും ഉള്ള ടൈം എന്ന് പറയുന്നത് പ്രത്യേകമാണ്. ചിലർക്ക് 4 ദിവസം കൊണ്ട് ശുദ്ധിയാവും, ചിലർക്ക് 5 ദിവസം കൊണ്ടേ ശുദ്ധിയാകും. ഇങ്ങനെ ഓരോരുത്തർക്കും ഡിപ്പെൻസ് അപ്പോൺ ദി ഇൻഡിവിജ്വൽ, ആ മെൻസ്ട്രുറേഷൻ്റെ ടൈമിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അതായി കഴിയുമ്പോൾ അവർക്കറിയാം, അവർക്ക് മറ്റു കാര്യങ്ങളിൽ ഇടപെടാം. അപ്പോൾ അതുകൊണ്ട് സ്ത്രീക്കെതിരെയാണ് ഇത് എന്നല്ല, മെൻസസിനെതിരെയാണ് എന്നല്ല, മാതൃത്വം നിലനിൽക്കുന്നത് മെൻസസ് എന്ന് പറയുന്നൊരു പ്രോസസ്സ് ഉള്ളതുകൊണ്ട് തന്നെയാണ്. അത് മാതൃത്വത്തിനും പ്രജനനത്തിനും ഒക്കെ സഹായകമായിട്ടുള്ള കാര്യമാണ്, അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളിത് സംസാരിക്കുന്നത് ഇല്ലേ, അത് അംഗീകരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അത് അംഗീകരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ പ്രകൃതിയിലെ നിയമം, ഏത് എവിടെ ഇരിക്കണം, എവിടെ ഇരിക്കരുത്, അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പം ആ ഒരു അശുദ്ധി ശുദ്ധമായ സങ്കല്പത്തിലുള്ള ഈശ്വരൻ്റെ സംവിധാനമാണ് ഒരു ക്ഷേത്രം. ആ അന്തരീക്ഷത്തിലേക്ക് ഈ തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള വൈബ്രേഷൻ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഈ പോയിസണസ് ആയിട്ടുള്ള രശ്മികൾ ഇത് കടന്നു പോകരുതെന്നേ ഉള്ളൂ. അതുകൊണ്ട് മാതൃത്വത്തിനെതിരല്ല, അമ്മമാർക്കെതിരല്ല, മെൻസസിനെതിരല്ല, ഏതെവിടെ വേണം. കോടതിയിൽ ജഡ്ജി വരുമ്പോൾ എങ്ങനെയെങ്കിലും വരാൻ പറ്റുമോ? പോലീസുകാരന് പോലീസ് സ്റ്റേഷനിൽ വരുന്നത് എങ്ങനെയാണ്? ഡോക്ടർ എങ്ങനെയാണ് ഹോസ്പിറ്റലിൽ വരുന്നത്? എല്ലാത്തിനും ഒരു പ്രോട്ടോക്കോളുണ്ട്. ഇതിനെ എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരൻ അവൻ്റെ കൊടിയിൽ എന്താണ് വെച്ചിരിക്കുന്നത്? അവൻ വിളിക്കുന്ന മുദ്രാവാക്യം കമ്മ്യൂണിസ്റ്റുകാരൻ വിളിക്കുന്ന കോൺഗ്രസിൻ്റെ മുദ്രാവാക്യമല്ല. ഓരോന്നിനും ഓരോ വ്യവസ്ഥയുണ്ട്. മുഖ്യമന്ത്രി ഇരിക്കുന്നതിൻ്റെ എത്ര മാറ്റിയാണ് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി എത്തിയിരിക്കുന്നത്? പാറാവുകാരനെ നിർത്തിയിരിക്കുന്നത് എവിടെയാണ്? ഇതിനൊക്കെ ഒരു പ്രോട്ടോക്കോളില്ലേ? ഓരോ സ്ഥാനമുണ്ട്, ഓരോ സ്ഥാനത്തിനോരോ മഹിമയാണ്, ഓരോ സ്ഥാനത്തിന് ഓരോ സങ്കല്പമാണ്. അത് ഈ പ്രകൃതിയിൽ പാലിക്കുന്നുണ്ട്. സൂര്യൻ നിൽക്കേണ്ടിടത്താണ് സൂര്യൻ നിൽക്കുന്നത്, അവിടെ നിന്ന് നിശ്ചിതമായ അകലത്തിലാണ് ചന്ദ്രൻ, ചന്ദ്രനിൽ നിന്ന് നിശ്ചിതമായ അകലത്തിലാണ് ഭൂമി. ഓരോന്നും ഓരോന്നിൻ്റെ പരിധിയിൽ നിയമമനുസരിച്ച് സഞ്ചരിക്കുന്നത് പോലെ പ്രകൃതിയിൽ ഇവിടുത്തെ നിയമങ്ങൾ നിലനിൽക്കണമെങ്കിൽ, സംഘർഷമുണ്ടാകാതിരിക്കണമെങ്കിൽ, കൂട്ടിമുട്ടലുകൾ ഉണ്ടാകാതിരിക്കണമെങ്കിൽ, അതിൻ്റെ പേരാണ് ധർമ്മം. ധാര്യതേ ഇതി ധർമ്മ, ധരിക്കുന്നത്, എല്ലാത്തിനെയും ധരിക്കാൻ കഴിയുന്നത്, ഉൾക്കൊള്ളാൻ കഴിയുന്നത്, നിലനിർത്താൻ കഴിയുന്നത്, ആ സങ്കല്പവും ശാസ്ത്രവും തത്വവും ഏതാണോ അതിൻ്റെ പേരാണ് ധർമ്മം. അത് ക്ഷയിക്കുമ്പോൾ വിവരമില്ലാത്തവൻ വിളിച്ചു പറയുന്ന വിഡ്ഢിത്തമായി മാത്രമാണ് ഇദ്ദേഹം പറഞ്ഞത്. ആര്? ബഹുമാനപ്പെട്ട ജഡ്ജി പറഞ്ഞതിനെ എനിക്ക് പറയാനുള്ളൂ. അദ്ദേഹം തീവ്രവാദത്തിനെതിരെ തന്നെയാണ് പറഞ്ഞത്, എക്സ്ട്രീമിസത്തിനെതിരെ തന്നെയാണ് പറഞ്ഞത്. പക്ഷെ അവിടെയൊക്കെ ഹിന്ദുവിനെയും കൂടെ വിളിച്ച് ചേർത്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞതും തെറ്റാണ് എന്ന് പറയുമ്പോൾ തുല്യമായ സങ്കല്പത്തിലല്ല. ഹിന്ദുവിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അങ്ങേയറ്റത്തെ അജ്ഞത ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ തെളിവ്. ശബരിമലയുടെ ആചാരത്തെക്കുറിച്ച് ഒരു ചുക്കും അദ്ദേഹത്തിന് അറിയില്ല എന്നുള്ളതാണ് അതിൻ്റെ തെളിവ്. ഹിജാബ് ഇടുന്നതിനെതിരെ എതിർത്തത് എന്ത് ഉദ്ദേശം കൊണ്ടാണെന്ന് അദ്ദേഹത്തിന് അറിയില്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണം. അല്ലാതെ അദ്ദേഹത്തോട് നമുക്കൊരു വിരോധവുമില്ല, നല്ല മനുഷ്യനാണ്, ഒരുപാട് നല്ല നല്ല തീരുമാനങ്ങൾ ജഡ്ജ്മെൻറ്റുകൾ എടുത്തിട്ടുള്ള ആളാണ് അദ്ദേഹം. പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ തീരുമാനത്തെ അങ്ങേയറ്റം എതിർത്തതിൽ അല്ലെങ്കിൽ തെറ്റാണ്, നമ്മുടെ സമൂഹത്തിന് നാളെ അത് ശാപമാണ്, അങ്ങനെ ഒരു വലിയ പ്രശ്നങ്ങൾ അവരുടെ നേതൃഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നൊക്കെ പറയുന്നതിനോട് നമുക്ക് ആർക്കും യോജിച്ചേ പറ്റൂ. അതുകൊണ്ട് അതിനോട് നമ്മൾ യോജിക്കുകയാണ്. എന്തായാലും ശരി, മതത്തിൻ്റെ പേരിൽ കലഹിക്കാത്ത, ലോകത്തെ ഒരു കുടുംബമായി കാണാൻ പഠിപ്പിച്ച ഈ ഭാരതത്തിൻ്റെ സംസ്കാരം അത് നിലനിർത്തണമെങ്കിൽ ഇവിടെ ഒരു ഐക്യമുണ്ടാകണം. ആ ഐക്യം രൂപപ്പെടട്ടെ. മനുഷ്യത്വത്തെ വളർത്തുവാൻ തടസ്സമായി നിൽക്കുന്ന മത നിയമങ്ങളെ വലിച്ചെറിഞ്ഞുകൊണ്ട് അത് ഏത് മതത്തിലായാലും ശരി നമുക്ക് ഒരുമിക്കുവാൻ കഴിയട്ടെ. അതിന് പാർട്ടി തടസ്സമാകാതിരിക്കട്ടെ. അതിന് ജാതിയും അതുപോലെ തന്നെ സംഘടനകളും പ്രത്യയശാസ്ത്രങ്ങളും തടസ്സമാകാതിരിക്കട്ടെ എന്ന് മാത്രമുള്ള പ്രാർത്ഥനയാണ് എനിക്കിപ്പോൾ ഉള്ളത്. ഉത്തരേന്ത്യയിൽ കേരളത്തെയും താരതമ്യപ്പെടുത്തിക്കൊണ്ടായിരുന്നു. ഇപ്പോൾ താങ്കൾ തന്നെ ഉത്തരേന്ത്യയിൽ നമ്മൾ
താങ്കളത് പറഞ്ഞു. പക്ഷേ നമ്മളെ ഇവിടെ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള താങ്കൾ പറഞ്ഞതുപോലെയുള്ള സാഹിത്യകാരന്മാർ എന്ന് പറയുന്ന നപുംസകരും, ആ വാക്ക് തന്നെ ഞാനും ആവർത്തിക്കുന്നു, ഉൾപ്പെടെയുള്ളവർ ഇന്നും ഒരു പ്രശ്നം വരുമ്പോൾ വടക്കോട്ട് നോക്കി കുരയ്ക്കുന്ന നായ്ക്കളാണ് ഇവിടുത്തെ സാംസ്കാരിക പ്രവർത്തകരെന്ന് നമ്മൾ അലങ്കാരികമായി പറയാറുണ്ട്. ശരിക്കും അതിലൊരു സത്യം എന്താണ്? ഈ അവിടുത്തെ നല്ല കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ ഈ തെക്കോട്ട് എത്തിക്കുന്നില്ല. പക്ഷേ വടക്ക് എന്ത് കൊള്ളതായ്മകൾ സംഭവിച്ചാലും ഒറ്റപ്പെട്ട സംഭവങ്ങളെ അത് രാജ്യത്തിൻ്റെ മൊത്തം ഒരു സ്വഭാവമായി ചിത്രീകരിക്കുകയും അതിനെ ഇവിടെ പെരുപ്പിച്ച് കാണിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി കണ്ടിട്ടുള്ളത്. ഇതിൽ മാധ്യമങ്ങളുടെ പങ്ക് എന്താണ്? ഞാൻ ഈ പറഞ്ഞതുപോലുള്ള സാംസ്കാരിക നായകരുടെ പങ്ക് എന്താണ്? ഇത് ചന്ദ്രൻ എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ചന്ദ്രൻ ഉദിക്കുന്നു, അസ്തമിക്കും ഇല്ലേ? വെളുത്ത വാവിന് ചന്ദ്രൻ്റെ ഉദയം എന്ന് പറഞ്ഞാൽ നല്ല പ്രകാശത്തോടു കൂടിയിട്ടാണ്. ചന്ദ്രൻ ഉദിക്കുമ്പോൾ നായ്ക്കൾ കുരയ്ക്കും, ഇനി വളരെ താഴെ നിന്നിട്ടാണ്. ഇത് ചന്ദ്രൻ്റെ ഉയർച്ചയോ പ്രഭയോ യാതൊരു തലത്തിലും ബാധിക്കുന്നില്ല. കുരയ്ക്കാൻ മാത്രമാണ് നായ പഠിച്ചിട്ടുള്ളത്, അതിന് മാത്രമുള്ള അറിവാണ് അതിനകത്തുള്ളത്. താൻ കുരച്ചതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ചന്ദ്രനും ചന്ദ്രൻ്റെ ശോഭയ്ക്കും എന്നുള്ളത് അറിയാത്ത രീതിയിൽ ഉള്ള പ്രവർത്തനമാണ് നായ കാഴ്ചവെക്കുന്നത്. അതുമായിട്ട് മാത്രമേ എനിക്കിതിനെ ഉപമിക്കാൻ കഴിയൂ. കാരണം ഇഷ്ടമില്ലാത്ത അച്ചി ചെയ്യുന്നതൊക്കെ തെറ്റ് കുറ്റം എന്നൊരു ചൊല്ലുണ്ട് നമ്മുടെ ഈ നാട്ടുംപുറത്ത്. ഇഷ്ടമില്ലാത്ത അച്ചി എന്തുകൊണ്ട് ഇഷ്ടമില്ല എന്ന് ചോദിച്ചാൽ തൻ്റെ സ്വാർത്ഥതയ്ക്ക് തടസ്സം നിൽക്കുന്നു. ഈ ലോകത്ത് മുഴുവൻ ആരാധിക്കുകയും ബഹുമാനിക്കുകയും അതുപോലെ നേതാവായി അംഗീകരിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി എന്ത് ചെയ്താലും ഇവിടെ ചിലർക്ക് തെറ്റാണ്, മോശമാണ്, കുറ്റമാണ്, കുറവാണ്, അപവാദമാണ്, അപരാധമാണ്. എന്തുകൊണ്ടാണ്? കാരണം ഒരു ധർമ്മി വളർന്നു കഴിയുമ്പോൾ ധർമ്മിഷ്ഠൻ ഭരണാധികാരിയായി കസേരയിലിരുന്നു കൊണ്ട് തൻ്റെ ഇച്ഛാശക്തിയും തൻ്റെ ധാർമ്മികമായ പ്രചോദനവും കൊടുത്തുകൊണ്ട് ഈ രാജ്യത്തെ നേരായ പന്ഥാവിലേക്ക് നയിക്കുമ്പോൾ കള്ളപ്പണക്കാരനും ചൂതാട്ടക്കാരനും അതോ കരിഞ്ചന്തക്കാരനും അതുപോലെ തന്നെ പിടിച്ചുപറിക്കാരനും കൊള്ളക്കാരനും ഒന്നും തന്നെ സ്വാർത്ഥികൾക്കും, അത് ഏത് വിഭാഗത്തിൽപ്പെട്ടതായാലും ശരി, ഹിന്ദു ആവട്ടെ, ക്രിസ്ത്യാനിയാവട്ടെ, മുസ്ലിം ആകട്ടെ, കമ്മ്യൂണിസ്റ്റ് ആകട്ടെ, ബി ജെ പി ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ, ഏത് പാർട്ടിയിൽപ്പെട്ടവനും അതിഷ്ടപ്പെടില്ല. കാരണം സ്വാർത്ഥതയ്ക്ക് ഇടം കൊടുക്കാത്ത ഒരു തീരുമാനം രാഷ്ട്രീയമായി ഉണ്ടാകുമ്പോൾ അത് അതിന് കാരണക്കാരനായ നേതാവിനെ ശത്രുപക്ഷത്ത് നിർത്തേണ്ടത് ഇവരുടെ നിലനിൽപ്പിനാവശ്യമാണ്. അങ്ങനെയാണ് ഈ സാഹിത്യകാരന്മാരും വിമർശിക്കുന്നത്. കാരണം ഇതൊക്കെ അവരുടെ ചില ഭാവിയെ ബാധിക്കുമെന്നുള്ള ഭയമാണ്. പക്ഷെ അതിനേക്കാൾ വലിയൊരു അപകടം ആണ് ഇവിടെ ഉള്ളത് എന്നവരറിയുന്നില്ല. കാരണം രാമായണത്തിൽ പറയുന്നുണ്ട്, പാമ്പിൻ്റെ വായിലിരിക്കുന്ന തവള, തവളയെ പാമ്പ് പിടിച്ച് വെച്ചിരിക്കുകയാണ്. ആ വായ്ക്കകത്തിരുന്നു കൊണ്ട് തവള എന്ത് ചെയ്യുന്നു? പുറത്തോക്കിട്ട് പോകുന്ന ഒരു ജീവിയെ പിടിക്കാൻ ശ്രമിക്കുകയാണ്, തിന്നാൻ ശ്രമിക്കുകയാണ്. ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലാഹിന പരിഗ്രഹസ്തമാം ലോകവും ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു. അതുകൊണ്ട് ഈ തവള ആണ് ഇവിടുത്തെ ഈ പറഞ്ഞ സാഹിത്യകാരൻ, ഈ തവളയാണ് ഇവിടെ പറഞ്ഞ ഈ മതേതര സോഷ്യലിസ്റ്റ് നിരീശ്വരവാദി കമ്മ്യൂണിസ്റ്റുകാരൻ, ഇത് തന്നെയാണ് ഞങ്ങൾക്കിതൊന്നും ബാധകമല്ല എന്ന് ചിന്തിക്കുന്ന ഇതര മതസ്ഥരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരും ആ പട്ടികയിൽ പെടുന്നവരാണ്. കാരണം ഇരിക്കുന്നത് പാമ്പിൻ്റെ വായിലാണ്. ഇനി ഏതാനും നിമിഷങ്ങൾ കൂടിയേ ഉള്ളൂ താനങ്ങ് ഉള്ളിലേക്ക് പോകാൻ. അവിടെ ഇരുന്നു കൊണ്ട് ഇരപിടിക്കാൻ ശ്രമിക്കുന്നതും അവിടെ ഇരുന്നു കൊണ്ട് എന്താണ് വീമ്പിളക്കുന്നതും തൻ്റെ പ്രഭാവം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നതും ബുദ്ധിയില്ലായ്മയാണ്. പെട്ടിരിക്കുന്ന അപകടത്തിൻ്റെ സ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഏതായാലും വളരെയധികം കാര്യങ്ങൾ സ്വാമിജിയുമായി സംബന്ധിച്ചു. സമാജം നേരിടുന്ന പ്രശ്നങ്ങൾ, അതുപോലെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ, യൂണിഫോം സിൽ കോഡ് ഉൾപ്പെടെയുള്ള നമ്മുടെ ഭാവിയിലെ പരിപാടികളൊക്കെ സ്വാമിജി വളരെ വിശദമായി തന്നെ പ്രതിപാദിച്ചു. ഇന്ന് കൂടിക്കാഴ്ചയിൽ നമുക്ക് അതിഥിയായി എത്തിയത് ചെങ്കോട്ട് പോണം ശ്രീരാമദാസാശ്രമത്തിൻ്റെ മഠാധിപതിയായിരുന്ന ജഗദ്ഗുരു ശ്രീ സത്യാനന്ദ സരസ്വതി സ്വാമികളുടെ ശിഷ്യനും അതുപോലെ അഖില ഭാരതീയ സന്ത് സമിതിയുടെ ദേശീയ സെക്രട്ടറിയുമായ ശ്രീ ശ്രീശക്തി ശാന്താനന്ദ മഹർഷി അവരുടെയാണ്. അദ്ദേഹത്തിന് നന്ദി അറിയിക്കുന്നു. സ്വാമിജി വളരെയധികം കാര്യങ്ങൾ സംസാരിച്ചു. നന്ദി, നമസ്കാരം. വീണ്ടും മറ്റൊരു അതിഥിയുമായി കൂടിക്കാഴ്ചയുടെ അടുത്ത അധ്യായത്തിൽ കാണാം. നന്ദി, നമസ്കാരം.